അപ്പോൾ അത് പ്രത്യേകിച്ച് വരുന്നത് റാഡിക്കലുകളിലാണ്. റാഡിക്കൽ എന്താണെന്നുള്ളത് വിശദമായിട്ട് മറ്റൊരു വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്, വഴിയേ അതും വരും. അപ്പോൾ ഇവിടെ നമ്മൾ ഏറ്റുകൾ ചേർത്ത് പറഞ്ഞു, ചിലതിന് ഐറ്റുകൾ ചേർത്ത് പറയാറുണ്ട്. ക്ലോറൈറ്റ് കേട്ടിട്ടില്ലേ, സൾഫൈറ്റ്, ഫോസ്ഫൈറ്റ്, ഇങ്ങനെ ചേർത്ത് നമ്മൾ ചിലതിന് ഐറ്റുകൾ ചേർത്തും പറയാറുണ്ട്. വഴിയെ നമുക്ക് കാര്യങ്ങൾ പിന്നീട് ചർച്ച ചെയ്യാം. അപ്പോൾ ഇവിടെ മോളിക്കുലാർ ഫോർമുല അഥവാ കെമിക്കൽ ഫോർമുല അഥവാ രാസവാക്യം എങ്ങനെയാണ് നമ്മളുണ്ടാക്കുന്നത്, ഈ മോളിക്കുലാർ ഫോർമുല ഉണ്ടാക്കുന്നത് എപ്രകാരമാണെന്ന് നമുക്കൊന്ന് പഠിക്കാം. ശ്രദ്ധിക്കുക, ഇതിന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ആ ഭാഗത്തേക്ക് നിങ്ങൾക്ക് എത്തിയില്ലെങ്കിൽ വരുന്ന സമയത്ത് ഇതിനോട് ചേർത്തതും കൂടെ ഞാൻ പറയാം. അതായത് ഒരു മോളിക്കുലാർ ഫോർമുല ഉണ്ടാക്കുന്നതിന് ആദ്യമാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം, ആരാണോ കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്നത്, രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നത്, അവരുടെ സിംബൽസ് അടുത്തടുത്ത് എഴുതുക. ഉദാഹരണം സോഡിയം ക്ലോറിനും. അപ്പോൾ അതിലടുത്ത് അടുത്ത് എഴുതേണ്ടത് എൻ എ, അതുപോലെ സി എൽ. അവിടെ അതിനാണ് സിംബൽ പഠിക്കണമെന്ന് പറഞ്ഞത്. അപ്പോൾ എൻ എയും സി എൽ അടുത്തെടുത്ത് എഴുതി. അപ്പോൾ നിങ്ങൾക്കൊരു സംശയം, ഇതിന് ആദ്യം ആരെ എഴുതും? ഇതിൽ ഇലക്ട്രോ പോസിറ്റീവ് എലമെൻറ്റിനെയാണ് ആദ്യം എഴുതുക. അപ്പോൾ ഭയങ്കര സംശയം, എന്താ ഇലക്ട്രോ പോസിറ്റീവ് എലമെൻ്റ്? പിന്നീട് ക്ലാസ്സിൽ ഞാൻ വിശദീകരിക്കേണ്ടത്, എങ്കിലും തൊട്ടൊന്ന് പറയാം. കെമിക്കൽ റിയാക്ഷനിൽ രാസപ്രവർത്തനത്തിൽ ഇലക്ട്രോണിനെ കൊടുക്കുന്നവരാണ് ഇലക്ട്രോ പോസിറ്റീവ്. എന്തുകൊണ്ട് അങ്ങനെ വിളിക്കാൻ കാരണം, നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഇലക്ട്രോണെ ലോസ് ചെയ്ത് കഴിഞ്ഞാൽ, നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതിന് പോസിറ്റീവ് ചാർജ് കിട്ടും. അപ്പോൾ ഇലക്ട്രോണെ കൊടുത്തു കഴിഞ്ഞാൽ പോസിറ്റീവ് ചാർജ് ആവാൻ കഴിവുള്ളവരെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോ പോസിറ്റീവ് എലമെൻറ്റ്സ്. ആ ഇലക്ട്രോ പോസിറ്റീവ് എലമെൻറ്റ്സിനെയാണ് ആദ്യം എഴുതുന്നത്. അപ്പോൾ സോഡിയം ഇലക്ട്രോണെ കൊടുക്കുന്ന എലമെൻറ്റാണ്. ഞാൻ ആ പീരിയോഡിക് ടേബിൾ വരുമ്പോൾ ആ ഭാഗം വിശദീകരിക്കാം. അപ്പോൾ അവിടെ സോഡിയം ഇലക്ട്രോണെ കൊടുക്കുന്നു, ക്ലോറിൻ ഇലക്ട്രോണെ വാങ്ങിക്കുന്ന എലമെൻറ്റാണ്. അതുകൊണ്ട് സോഡിയത്തിന് ആദ്യവും ക്ലോറിനെ അവസാനവും. ഇപ്പോൾ തൽക്കാലം ഒരു കൊച്ചു സൂത്രം പറയട്ടെ, ഇനി പറയുന്നത് ശരിയല്ല, ഇങ്ങനെ പഠിപ്പിക്കാൻ പാടില്ലെന്ന് എനിക്കറിയാം. പക്ഷേ നമ്മുടെ ആ വീഡിയോയിലേക്ക് എത്തുന്നതിന് മുൻപ് നിങ്ങൾക്ക് ഒരു ആശയക്കുഴപ്പം വരാതിരിക്കാൻ തൽക്കാലം നിങ്ങൾ ചിന്തിക്കുക. ഒരു വായിക്കാൻ ഇതിനകത്തൊരു എളുപ്പം കിട്ടുമല്ലോ, ഒരു ഭംഗി കിട്ടുമല്ലോ, അങ്ങനെ തന്നെയാണ്. സോഡിയവും ക്ലോറിനും ചേർത്തൊന്ന് വായിച്ച് സോഡിയം ക്ലോറൈഡ്, തിരിച്ചൊന്ന് വായിച്ച് ക്ലോറിനാണ് ആദ്യം ഇട്ടെങ്കിൽ ക്ലോറിൻ സോഡൈഡ്. അയ്യോ, വായിക്കാൻ ബുദ്ധിമുട്ട്. കാൽസ്യം ഓക്സിജൻ ചേർന്നാൽ കാൽസ്യം ഓക്സൈഡ്, തിരിച്ചു വായിച്ച് ഓക്സിജൻ കാൽസൈഡ്. അങ്ങനെ നമ്മൾ കേട്ടിട്ടില്ലല്ലോ, ഇത് തിയററ്റിക്കൽ അല്ല കേട്ടോ. ഇത് നിങ്ങൾക്ക് ഇപ്പോൾ തൽക്കാലം ആ ഒരു ഭാഗം ഇലക്ട്രോ പോസിറ്റീവ് ഒക്കെ എന്താണെന്ന് അറിയാത്തതുകൊണ്ട് അവിടേക്ക് എത്തുന്നതിന് മുമ്പ് ചെറിയൊരു ക്ലൂ തന്നു എന്നുള്ളൂ. കാൽസ്യം ക്ലോറൈഡ് നമ്മൾ വായിക്കുകയാണെങ്കിൽ ക്ലോറിൻ കാൽസൈഡ് എന്ന് വായിക്കേണ്ടത്. തിരിച്ച് വായിക്കുമ്പോൾ ഇപ്പോൾ തൽക്കാലം ഏറെക്കുറെ ആരാ ആദ്യം എഴുതണമെന്ന് ഓർത്ത് വെക്കാൻ വേണ്ടി പറഞ്ഞെന്നുള്ളൂ. ഇത് സയൻറ്റിഫിക് അല്ല, സയൻറ്റിഫിക് മെത്തേഡ് അല്ല, പിന്നെ ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം സോഡിയത്തിന് എഴുതി, രണ്ടാമത് ക്ലോറിൻ എഴുതി. ഇനിയോ അടുത്തത് ഇവയുടെ വാലൻസിയെ നമ്മളിതിൻ്റെ മുകളിൽ എഴുതണം. അപ്പോൾ നിങ്ങൾക്ക് തലകറങ്ങി, എന്താ വാലൻസി? ഇതിനെക്കുറിച്ച് ഒന്ന് വിശദീകരിച്ചെങ്കിലേ കാര്യം നടക്കൂ. എന്നിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ എങ്ങനെയാണ് നിങ്ങൾക്കിതിൻ്റെ കെമിക്കൽ ഫോർമുല എഴുതുന്നതെന്ന് ബോർഡിൽ കാണിച്ചുതരാം, അതാണ് നന്നാവുക. അപ്പോൾ വാലൻസി എന്താണെന്ന് പഠിക്കാം. വാലൻസി ഈസ് ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഗെയിനിങ് ഓർ ലോസിങ് ഓർ ഷെയറിങ് ഓഫ് ആൻ ആറ്റം ഇൻ എ കെമിക്കൽ റിയാക്ഷൻ. ഒരു രാസപ്രവർത്തനത്തിൽ ഒരാറ്റം നേടുകയോ നഷ്ടപ്പെടുകയോ അതിനെ പങ്കുവെക്കുകയോ ചെയ്യുന്ന ഇലക്ട്രോണിൻ്റെ എണ്ണമാണ് അതിൻ്റെ വാലൻസി എന്ന് പറയുന്നത്. ഇലക്ട്രോണിക് ബോണ്ടിങ്ങിനെ കുറിച്ചൊക്കെ വ്യക്തമായിട്ട് 9th ക്ലാസ് നമുക്ക് പഠിക്കാനുണ്ട്, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്, അവിടേക്ക് എത്തുമ്പോൾ പറയാം. അപ്പോൾ രാസപ്രവർത്തനത്തിൽ ആറ്റങ്ങൾ മൂന്ന് കാര്യങ്ങളിൽ ഒന്നാണ് ചെയ്യുക. ഒന്ന്, ഇലക്ട്രോണെ കൊടുക്കും, അല്ലെങ്കിൽ ഇലക്ട്രോണെ വാങ്ങിക്കും, അല്ലെങ്കിൽ ഇലക്ട്രോണെ പങ്കുവെക്കും. അങ്ങനെ ചെയ്യുന്ന ആ എണ്ണത്തിൻ്റെ പേരാണ് അതിൻ്റെ സംയോജകത. മനസ്സിലായോ? രാസപ്രവർത്തനത്തിൽ കൊടുക്കുകയോ വാങ്ങിക്കുകയോ പങ്കുവെക്കുകയോ ചെയ്യുന്ന ഇലക്ട്രോണിൻ്റെ എണ്ണമാണ് സംയോജകത. അപ്പോൾ നമുക്ക് കെമിക്കൽ ഫോർമുല എന്തായാലും അടുത്ത വീഡിയോയിലാണ് നമ്മൾ എഴുതുന്നത് കാണിക്കുന്നത്, മോളിക്കുലാർ ഫോർമുല. അപ്പോൾ നമുക്കിവിടെ തൽക്കാലം ഒരു കാര്യം ചെയ്യാം, ഈ വാലൻസിനെക്കുറിച്ച് ഒന്ന് രണ്ട് വാക്കുകളും കൂടെ പറയാം. എന്തിനാണ് ഈ കൊടുക്കുകയും വാങ്ങിക്കുകയും ചെയ്യുന്നത്? അതിന് ആൻസർ വ്യക്തമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഒരാറ്റത്തിന് സ്ഥിരത കിട്ടുന്നതിന് വേണ്ടി, ടു ഗെറ്റിംഗ് സ്റ്റെബിലിറ്റി, സ്റ്റേബിൾ ആകുന്നതിന് വേണ്ടി, സ്ഥിരത കിട്ടുന്നതിന് വേണ്ടി ഒരാറ്റം ചെയ്യുന്ന പണിയാണ് ഇലക്ട്രോണെ കൊടുക്കുകയോ വാങ്ങിക്കുകയോ പങ്കുവെക്കുകയോ ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴാ ഈ സ്റ്റെബിലിറ്റി കിട്ടുക? ഹൗ വിൽ ഗെറ്റ് ദിസ് സ്റ്റെബിലിറ്റി? ഈ സ്റ്റെബിലിറ്റി കിട്ടുന്നത് ഇവയുടെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ, വൈൽ ഫില്ലിംഗ് 8 ഇലക്ട്രോൺ ഇൻ ദയർ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ. അതായത് അവയുടെ ആ അവസാന ഷെല്ലിൽ, ബാഹ്യതമ ഷെല്ലിൽ, ഏറ്റവും ലാസ്റ്റുള്ള ഷെല്ലിൽ 8 ഇലക്ട്രോൺ കിട്ടുമ്പോഴാണ് ഇത് സ്റ്റേബിൾ ആകുന്നത്, സ്ഥിരത കൈവരിക്കുന്നത്. അപ്പോൾ ഈ അവസാന ഷെല്ലിൽ 8 ഇലക്ട്രോൺ കിട്ടുന്നതിന് വേണ്ടിയാണ് ഓരോ ആറ്റവും മറ്റൊന്നുമായിട്ട് പ്രവർത്തിക്കുന്നത്.
പീരിയോഡിക് ടേബിൾ എന്ന ഭാഗം വരുമ്പോൾ അതിനെ വിശദീകരിച്ച് പറയുന്നുണ്ട്. ആ തൽക്കാലം നിങ്ങൾ ഇത്രയും ഓർക്കുക. അപ്പോൾ ആറ്റം എന്ത് ചെയ്യുന്നു? ഒന്നുകിൽ എട്ടെണ്ണം കൊടുക്കുന്നു, അല്ലെങ്കിൽ വാങ്ങിക്കുന്നു, അല്ലെങ്കിൽ പങ്കുവയ്ക്കുന്നു. എന്തിനു വേണ്ടി? അവസാന ഷെല്ലിൽ എട്ട് ഇലക്ട്രോൺ ആക്കുന്നതിന് വേണ്ടി. ഇനി അതെങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് അടുത്ത ദിവസം ചർച്ച ചെയ്യാം. ഓക്കെ, താങ്ക് യു.